ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഒരിക്കൽ കൂടി സ്വാഗതം. സംഭവം ചെറിയൊരു വീഡിയോ അല്ലെ, ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എന്ന് പറയുമ്പോൾ ലെങ്ത് കൂട്ടാതെ പറയാം, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ സിമ്പിൾ ആയിട്ട് വണ്ടി വളക്കാൻ വേണ്ടിട്ട്, അതായത് ഇവള് വണ്ടി എടുത്ത് പോകുമ്പോ വളക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പോ അതുകൊണ്ട് ആ അങ്ങനെ വണ്ടി ഓടിക്കാൻ പഠിച്ചെങ്കിലും ചെറിയ സ്ഥലത്തുനിന്ന്, അതായത് വീതിയില്ലാത്ത ചെറിയ റോട്ടിൽ നിന്നൊക്കെ ഒന്ന് വളക്കാൻ വേണ്ടി കുറെ ബുദ്ധിമുട്ടുന്നു. അപ്പൊ അത് എങ്ങനെ ഈസി ആക്കാന്നൊന്ന് ഇവക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വീഡിയോ. അതൊരു വീഡിയോ ആയിട്ട് ചെയ്താല് എന്നെ പോലെയുള്ളവർക്ക് നിങ്ങൾക്കും ഉപകാരപ്പെടുമെങ്കിൽ അത് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്തായാലും അധികം വലിച്ചിട്ടായ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പൊ ഇവളിതാ വണ്ടി ഇവിടെ നിന്ന് ഏതായാലും ഓടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ ചെറിയൊരു റോഡായത്, ഇത് ക്യാമറ കാണുമ്പോ എത്രത്തോളം മനസ്സിലാവണ്ടെന്ന് അറിയില്ല. സത്യം പറഞ്ഞ ഒരു വണ്ടി മാത്രം പോകേണ്ട ഒറ്റ റോഡാണ് ഇപ്പുറത്തേക്ക്. ഇത് കണ്ട ഇങ്ങനെ ഇതുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇവൾക്ക് അപ്പുറത്തേക്ക് വളച്ചു പോകണം. നീ വളച്ചു പോകാനല്ലേ നോക്കുന്നെ, ഇവിടെ എങ്ങനെ വളക്കണേന്നൊന്ന് ആദ്യം നോക്കാം നമുക്ക്. വേറെ കുഴപ്പമൊന്നുമില്ല, ഓടിക്കുന്നല്ലേ. എന്നാലും നീ വളക്ക് നോർമല്, നിനക്ക് ഇഷ്ടം, നീ ചെയ്യുന്ന പോലെ വളക്ക്. ആ കറക്റ്റ് ആണ്, അത് തന്നെ. ആ നിനക്കറിയുന്നവരെ വളച്ചോ. ആ നിനക്ക് നിനക്ക് അറിയുന്നവരെ വളച്ചോ. ഇവിടെ വളക്കുന്നുണ്ട്, നോക്കണേ. ഇപ്പഴും കനാലാണ്, ഇങ്ങോട്ട് പോകൂല. കണ്ട ഇവിടെ ഒരു കനാലുള്ളത്, ബാക്കിൽ ഇതുമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് ഇവിടുന്ന് വളക്കാൻ. അതാ ഒരു ഓട്ടോ വരുന്നുണ്ട്. നീ സൈഡാക്ക്, സൈഡാക്ക്, സൈഡായിക്കോ, അവിടെ തന്നെ ആയിക്കോ. അങ്ങനെ വെച്ചോ. ആ കണ്ട, ജസ്റ്റ് ഇതൊരു ഓട്ടോഷോ പോകാനുള്ള ഗ്യാപ്പേ ഉള്ളു ഇവിടെ. ഓട്ടോ വന്നോണ്ട് നിക്ക് സൈഡാക്കിയിട്ടുള്ളത്, ഇനി ഓഫായ, ഇനി വളക്കാൻ വേണ്ടി പോയി. അപ്പൊ ഇനി എങ്ങോട്ട് വളക്കാൻ പോകുന്നേ നീ? കണ്ട ഈ സൈഡ് കനാലാണ്, ഈ സൈഡ് കണ്ട താഴോട്ട് വയലാണ്. അപ്പോ വയ ഒന്നില്ലെങ്കില് നോക്കണേ, മിക്കവാറും ചെലപ്പോ വയലില് കിടക്കാതെ നോക്കണം. വളക്കുന്നുണ്ട് നിക്ക്, അങ്ങനെ. ആ വളച്ചോ. ആ അവള് വളക്കുന്നുണ്ട്. ഓക്കെ, ഇത് ടിപ്സ് ഒന്നും പറയാനില്ലല്ലോ, നീ കൃത്യമായിട്ട് വളക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ അത്യാവശ്യം വീതി ഉണ്ട് സ്ഥലത്ത് അല്ലേ. ഓക്കെ, ആ കറക്റ്റാണ്, നീ വളച്ചതെല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടാ. നീ വളച്ചതെല്ലാം കറക്റ്റ് തന്നെയാണ്, വളച്ചതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഏകദേശം അതുപോലെ തന്നെ വളക്കേണ്ടത്. എന്നാലും ചെറിയൊരു സംഭവം കൂടി ഉണ്ട്, കുറച്ചൊരു ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ആ ഒന്ന് കാണിച്ചുതരാം. അപ്പൊ അത് നീ ഒന്ന് എന്ത് ചെയ്ത് നോക്ക്. ആ നമ്മള് ശരിക്കും പറഞ്ഞാൽ നീ ഇപ്പൊ കറക്റ്റ് നേരെ വെച്ചിട്ടാണ് വണ്ടി തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു കാലില്ലേ, ഇപ്പഴത്തെ കാല് കാണുന്നുണ്ടോ ക്യാമറക്കകത്ത്? നമ്മുടെ ഈ ഒരു കാലെടുത്ത് ഇതിന്റെ മേലെ വെച്ചിട്ട് വണ്ടി കുറച്ച് കുറച്ച് ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട, കുറച്ച് ചരിച്ചതാ, ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചരിച്ചു കണ്ട, കുറച്ച് ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് ഇത്ര അടുത്തേല് ഫുള്ളായിട്ട് ഇപ്പുറത്തേക്ക് തെറ്റാണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ ചെയ്താല് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. കണ്ടില്ലേ, അപ്പോ ഞാൻ കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് ആ കാല് കയറ്റി വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒന്ന് ചെയ്യിച്ചു നോക്കട്ടെ, അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. നീ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് സൈഡിലൊക്കെ തിരിക്കാൻ പോണേ, അങ്ങോട്ടല്ലേ തിരിക്കാൻ പോകുന്നേ, അതിനൊക്കെ അങ്ങോട്ടല്ലേ പോകണ്ടേ. അപ്പൊ ഇതാ നീ ജസ്റ്റ് ആ കാലില്ലേ, ആ കാല് കയറ്റിയാൽ നോക്കുക. എന്നിട്ട് വണ്ടി കുറച്ച് ഇപ്പുറത്തേക്ക് ചരിക്ക്. ആ എന്നിട്ട് ഫുൾ തിരിക്കി, ഫുള്ള് തിരിക്കി, ഫുള്ള് തിരിക്കാം. എന്നിട്ട് മെല്ലെ ആക്സിലറേറ്റർ കൊടുത്തേ, കൊടുക്ക് 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 കൊടുക്ക്. ആ അങ്ങോട്ടാണ് തിരിക്കി. ആ ശരിയായില്ല, ശരിയായില്ല. അങ്ങനെ തിരിച്ചാ പെട്ടെന്നാവും വണ്ടി. വേ എവിടെ നിന്ന് എത്ര എത്ര ചെറിയ സ്ഥലത്ത് തിരിച്ചു പോകാൻ വേണ്ടി പറ്റും. ത്രൂ ആയിട്ട് പോണെങ്കിൽ നമ്മ അങ്ങനെ റോഡ് അങ്ങനെ മറ്റേ ഇതുപോലെ ആക്കി ഇടേണ്ടി വരും. തിരിക്കണ്ട അല്ലേ, എന്നാ പിന്നെ നമുക്ക് ട്രെയിൽ പാളത്തിൽ ഓടിക്കാം. അതാവുമ്പോ നേരെ അങ്ങനെ പോവല്ലോ വണ്ടി. ഒന്നുകൂടി നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ആ ട്രൈ ചെയ്. ആ ജസ്റ്റ് ആ കാല് ചരിക്ക്, ചരിക്ക് വണ്ടി കുറച്ച് ചരിക്ക്. ആ കാല് കുറച്ച് നീട്ടി വെക്കാം. ആയിട്ടില്ല. ഓക്കെ, ആ ട്രൈ ചെയ്. ആ കയറ്റി നോക്ക്. ആ എന്നിട്ട് ചരിക്ക്, കുറച്ച് ചരിക്ക. ആ ചരിക്ക്. ആ എന്നിട്ട് കുറച്ച് നീട്ടി, കുറച്ച് പുറത്തേക്ക് വെക്കുക കാല്. ആ എന്നിട്ട് അങ്ങനെ തിരിക്ക്, ഓടിക്കുക. ആ ആ ഫുൾ അങ്ങനെ തിരിച്ചോ, 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 തിരിച്ചോ. ആ എന്നിട്ട് മറിച്ചോടിക്കുക. എന്നിട്ട് ഫുള്ള് മറിച്ചോടിക്ക്, ഫുൾ മറിച്ചോടിക്ക്, മറിച്ചോടിക്ക്. ആ കുറച്ച് ചരിച്ച് തന്നെ ഓടിക്കണം. ആ പോട്ടെ 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 പോട്ടെ. ആ മതി, നിക്കട്ടെ. അതിന് ചരിച്ചേട്ടെ കാല്, അതുപോലെ തന്നെ. ആ അപ്പുറത്തേക്ക് ചരിക്ക്, കാല് കയറ്റോക്ക്. അപ്പുറത്തേക്ക് ചരിക്ക് വേണ്ടി ചരിയേട്ടാ. ആ ഇട്ട് ഓടിച്ചേ. ആ പോട്ടെ, തിരിക്ക്. ആ ശരിയായിട്ടില്ല, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താലുണ്ടല്ലോ. സ്റ്റോപ്പ് ചെയ്യ് വണ്ടി, സ്റ്റോപ്പ് ചെയ്യ്, ഓഫാക്ക്.
ആ നീ ഇപ്പൊ ചെയ്തില്ലേ ഈ സംഭവം തന്നെ ശരിക്ക് പ്രാക്ടീസ് ചെയ്താലുണ്ടല്ലോ. ആ അത് രണ്ട് കാലില് ഇപ്പുറത്തേക്ക് ഇരിക്കുമ്പോ ഇപ്പുറത്തെ കാല് കയറ്റി വെക്കുന്ന അതുപോലെ പ്രാക്ടീസ് കുറച്ച് ചരിച്ച് തിരിച്ചിടണമെങ്കിൽ നിനക്ക് എത്ര എടാകൂടത്തിന്നും ചെറിയ സ്ഥലത്തുനിന്നും വണ്ടി പെട്ടെന്ന് തിരിച്ചു പോകാൻ വേണ്ടി പറ്റും. ഞാൻ ഇത് ഇവിടുന്ന് പോണെങ്കിൽ ഞാൻ ആ രീതിയിൽ ഒറ്റ തിരിക്കൽ തിരിച്ചു ഓടിച്ചാണ് ചില വണ്ടി വേണമെങ്കിൽ വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഏത് സൈഡിലാണോ പോകുന്നത് ആ സൈഡിലോട്ട് നമ്മൾ അത്ര ഉള്ളു ചരിച്ചാൽ മതി. കാലി അപ്പുറത്തെ സൈഡിൽ കാലി കയറ്റി വെച്ചിട്ട് വണ്ടി ചരിക്കുക. അപ്പോ തിരിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് തിരിക്കാൻ പറ്റും. തിരിക്കാൻ ഒരുപാട് കുറെ പ്രാവശ്യം അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് കുറെ പ്രാവശ്യം തിരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണല്ലേ. തിരിച്ചു തിരിച്ച് കളിച്ചാലേ വണ്ടി ഒന്നും പോവേണ്ട ഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി എല്ലാവരും അല്ലേ. അപ്പൊ വീഡിയോ എല്ലാരും കണ്ടില്ലേ. പിന്നെ ഈ വീഡിയോ അല്ലേ ഒരു സംഭവം ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ. കാരണം ഈ റോഡ് നമ്മുടെ നമ്മളെ നമ്മുടെ പുതിയ വീട് എടുക്കുന്നത് ഈ റോട്ടിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തതും വീഡിയോ കൂടി കാണാന്ന് വെച്ചപ്പോൾ എടുത്തത്. വീടിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൂടി നമ്മുടെ വീട് അന്ന് മുമ്പ് മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നല്ലോ വീടിന്റെ പണി നടക്കുന്ന കാര്യം. അപ്പൊ ജസ്റ്റ് നിങ്ങളെ കൂടി ആ വീടൊന്ന് കാണിച്ചുതരാം. ഇതായത് തന്നെയാണ് ഇതാണ് നമ്മുടെ ഈ കോൺക്രീറ്റ് റോഡ്. ഇതാ ഇവിടെ തന്നെയാണ് നമ്മുടെ വീട് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്. ഇപ്പൊ ഇതോ മെയിൻ വാർപ്പെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ മുകളിലേക്കുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പണി. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും തന്നെ ഇതാ. അപ്പോൾ ഇപ്പോൾ അതാ പണി ലെവലിലൊക്കെ ആയിട്ടാ ഉള്ളത്. നിഗി അത് അതിനകത്തേക്ക് പിടച്ചേറുന്നുണ്ട് ചാടി. ആ ഓക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് വീടിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതുപോലത്തെ ട്രിക്ക് അല്ലേ ചെറിയ എല്ലാരും ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇനിയവള് പഠിക്കട്ടെ. ഇനി അങ്ങനെ മൊത്തം പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. മറ്റേ പണ്ടത്തെ ഒരു പൂച്ചന്റെ കഥയില്ല അതുപോലെ മൊത്തം പഠിപ്പിക്കാൻ പാടില്ല. കുറേച്ചെ കുറേച്ചായിട്ട് ഈ ഒരു സംഭവം എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. അത് തന്നെ എല്ലാരും ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ഒരു രണ്ടു ദിവസം ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. അപ്പൊ ഇവള് ഒരു ദിവസം ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം വണ്ടി ഇതുപോലെ ഒറ്റയടിക്ക് അല്ലേ ഒറ്റയടിക്ക് അടിച്ചിട്ട് ഇങ്ങനെ എടുത്തു തരും അല്ലേ. ഓക്കെ. അപ്പോ ചെയ്യാം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ചെറുതായിരിക്കണം. അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ ചെറിയൊരു ടിപ്സ് ആയിട്ട് വന്നതാണ്. നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് പുതിയൊരു ടിപ്സ് ആയിട്ട് വീണ്ടും വരും അല്ലെ. വീഡിയോ ആയിട്ട് പിന്നെ വരും അല്ലെ. അപ്പൊ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ. പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങളാണ് നമുക്ക് അതെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും നല്ല വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഓരോ അഭിപ്രായം. എന്തെങ്കിലും ഡൗട്ട്സ് സ്കൂട്ടിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഒന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും. പിന്നെ എന്തെങ്കിലും വീഡിയോസ് പുതുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ. അപ്പൊ അടുത്തൊരു വീഡിയോ. ബൈ ബൈ.